ശ്രീ പ്രിയദർശൻ തമ്പി, ഇത് ശരത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ചെറിയ കാര്യമല്ല. 15-ാം പ്രതിയായി ശരത്തിനെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഒഴുകി പറഞ്ഞു പോകേണ്ട കാര്യവുമല്ല. ദൃശ്യങ്ങൾ ദിലീപ് പലതവണ കണ്ടു എന്നുള്ളത്, ദൃശ്യങ്ങൾ ദിലീപിന് പത്മസരോവരത്തിൽ എത്തിച്ചു കൊടുത്തത് ശരത്താണ്. മാത്രമല്ല ഈ വീഡിയോ ഉപയോഗിച്ച് റീക്രിയേഷൻ തയ്യാറാക്കി. ഏറ്റവും ഒടുവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന ദൃശ്യങ്ങളുടെ വെർബാറ്റിം കൈപ്പടയിൽ എഴുതി ഫോണിൽ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിലീപിന് ഈ പറയുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. അവിടെയാണ് ശരത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് വരുന്നത്. അവിടെയാണ് ഈ പറയുന്ന പോലെ കേസ് കമ്മിറ്റി ചെയ്ത് വിചാരണക്കായി സെഷൻസ് കോടതിക്ക് അയക്കേണ്ടത്, ഷോർട്ട് കട്ടിലൂടെ നേരെ സെഷൻസ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഒരു തിരുത്തൽ വരുത്തിയെങ്കിൽ പോലും അതിൻ്റെ പിഴവ് എവിടെയാണ് എന്നത് ആരെങ്കിലും അന്വേഷിക്കേണ്ടതുണ്ടോ ശ്രീ പ്രിയദർശൻ തമ്പി? അന്നോട് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വളരെ ഒരു ഗൗരവമായ ഒരു പിഴവ് തന്നെയാണ്. കാരണം അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സെഷൻസ് കേസിന്റെ ഒരു കമ്മിറ്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. കാരണം കമ്മിറ്റൽ പ്രൊസീഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എന്തൊക്കെ രേഖകളാണോ ഒരു പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ അവലംബിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒരു കേസ് തെളിയിക്കുവാൻ വേണ്ടി ഹാജരാക്കിയിട്ടുള്ളത്, ആ കേസിന്റെ എല്ലാ കോപ്പിയും പ്രതിഭാഗത്തിന് കൊടുക്കണമെന്നുണ്ട്. ഇന്ത്യൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന്റെ 200-207 വകുപ്പ് യാതൊരു അർത്ഥ ശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട്, അത്തരത്തിൽ കോപ്പി കൊടുത്തില്ല എന്നുണ്ടായെങ്കിൽ, പ്രതിഭാഗത്തിന് അങ്ങനെ ഒരു കോപ്പി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു അക്വിറ്റൽ പോലും പ്രതികൾക്ക് കിട്ടാൻ ആ ഒരു ഗ്രൗണ്ടിൽ ഒരു കാരണം. കാരണം അത്തരത്തിലൊരു മാൻഡേറ്ററി പ്രൊവിഷൻ ആണ് 207 CRPC. കാരണം എല്ലാ പ്രതിഭാഗം പ്രോസിക്യൂഷൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് റിലേ ചെയ്യുന്നുണ്ടോ ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാ കോപ്പികൾ കൊടുക്കണം. അതാണ് ഈ കമ്മിറ്റൽ പ്രൊസീഡിങ്സ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കമ്മിറ്റൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായി ആ പ്രതികൾ ഹാജരാകുകയും ആ പ്രതിക്ക് കോപ്പി കിട്ടുകയും കോപ്പിയെല്ലാം കിട്ടിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കമ്മിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സാധാരണഗതിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ് നോർമൽ, ഞാൻ ഈ കേസിന്റെ കാര്യമല്ല, ഈ കമ്മിറ്റൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായി ഏത് ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ് ഈ കേസുകൾ സെഷൻസ് കേസുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആ കേസുകൾ പിന്നീട് ഓരോ കോടതികളിലേക്ക് മാറ്റുന്നത്. എന്നാൽ ഈ കേസിൽ ഈ പറയുന്ന ഏത് കോടതിയിലായാലും ശരി, പ്രിൻസിപ്പൽ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണോ മജിസ്ട്രേറ്റ് കോടതിക്കാണോ, ഇത്തരത്തിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ഇറർ കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് ആണ്. സാധാരണ ഒരു കേസാണെങ്കിൽ ഒരു വെറും ഇററായിട്ട് നമുക്ക് അതിനെ അവഗണിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് എന്നൊക്കെ നമ്മൾ പറയും, മനഃപൂർവ്വമല്ലാത്ത ഒരു തെറ്റ് ആയിട്ടൊക്കെ നമുക്ക് അവഗണിക്കാം. പക്ഷേ അത്തരത്തിൽ അവഗണിക്കാൻ പറ്റുന്നതാണോ ഇത്തരത്തിൽ ഗൗരവകരമായ ഒരു കേസിലെ പിഴവ് എന്നുള്ളതും വളരെ പ്രസക്തമായ പ്രിയദർശൻ തമ്പി. ശ്രീ രാഹുൽ ഈശ്വർ മനഃപൂർവ്വമല്ലാത്ത തെറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ നടിയെ ആക്രമിച്ച കേസ് കമ്മിറ്റി പ്രൊസീഡിങ്സ് ഒഴിവാക്കിയത് അനാവശ്യ ധൃതിയാണോ എന്ന സംശയം നമുക്കുണ്ടാകില്ലേ? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കേരള ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഹാജരായി ചോദിച്ചത് ഒരു സ്റ്റേക്ക് വേണ്ടിയായിരുന്നു. സ്റ്റേക്കുള്ള കാരണം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഹേസ്റ്റി ആയി കാര്യങ്ങൾ നീക്കുന്നു സെഷൻസ് കോടതി ജഡ്ജി എന്നാണ്. അപ്പോഴാണ് വ്യാഴാഴ്ച, അതായത് മറ്റന്നാൾ, ജഡ്ജിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ച് വിധി പറയാം എന്ന് ജസ്റ്റിസ് യാദവ് ഉമ്മാൻ പറഞ്ഞത്. ഏതായാലും സ്റ്റേ ഇല്ല എങ്കിൽ പിന്നെയും വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ കാര്യങ്ങൾ അറിയാം. ഹേസ്റ്റി ഡിസിഷൻ ആണോ ഇത്? അല്ല, പക്ഷേ പ്രിയദർശൻ തമ്പി സാറ് പറഞ്ഞ പോലെ ഇൻഅഡ്വർട്ടന്റ് ആയ ഒരു കാര്യം ചെയ്യുന്നതാണ്. ഇതിന്റെ ഒന്നും പിന്നിൽ മാലഫൈഡ് ഇന്റൻഷൻസ് ഉണ്ടെന്നോ ശരിയല്ലാത്ത ഇന്റൻഷൻസ് ഉണ്ടെന്നോ നമ്മൾ അമിത വ്യാഖ്യാനം നടത്തുകയാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ലഭ്യമായ മാധ്യമവിവരങ്ങളിൽ നിന്ന് അത് തിരുത്തി വിചാരണ കോടതി കേസ് ഫയലിൽ തിരിച്ചയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ ഇൻഅഡ്വർട്ടന്റ് ആയി വരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മാലഫൈഡ് ഇന്റൻഷൻസും ഒരു കോൺസ്പിറസി തിയറിയും എപ്പോഴും നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കോടതിയുടെ ഭാഗമായി നടക്കുന്നതാണ് ഈ കേസിൽ. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു മാൽ പ്രാക്ടീസ് നടക്കാനുള്ള സാധ്യതയില്ല. ഇത്രയധികം മാധ്യമ ശ്രദ്ധ നേടിയ, ഇത്രയധികം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിൽ അങ്ങനെ പ്രൊസീജിയറിലായ ഒരു തെറ്റോ പ്രൊസീജിയറിലായ പിഴവോ ഒക്കെ വരാനുള്ള സാധ്യതകൾ തുലവും. അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ അതിനൊരു ന്യായം പറഞ്ഞു തരൂ. നോക്കൂ, ഇത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഫയൽ ഉള്ളത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് കേസ് കമ്മിറ്റി ചെയ്ത് വിചാരണക്കായി സെഷൻസ് കോടതിക്ക് അയക്കേണ്ടത്. കമ്മിറ്റൽ പ്രൊസീഡിങ്സ് നമ്പർ ഇട്ട് കുറ്റപത്രം നൽകുന്നതിന് വേണ്ടി പ്രതിയെ വിളിച്ചു വരുത്തണം, പ്രതിയോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം, അയാൾ ജാമ്യം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തണം തുടങ്ങിയ ആ നിലയിലുള്ള പ്രൊസീഡിങ്സ്. താങ്കൾ ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണല്ലോ,
ഇത് ഇന്നിപ്പോ അഡ്വക്കേറ്റ് ടി പി മാനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. അതായത് എട്ടാം പ്രതിയുടെ ദിലീപിന്റെ അഭിഭാഷകൻ പോലും ഇങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്, അതായത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് വന്നു. അപ്പോ സെഷൻ ജഡ്ജിക്ക് അത് അറിയാതിരിക്കുന്നതല്ല, അവിടെയാണ് ഇൻഅഡ്വർട്ടന്റ് എറർ. ഇല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ തന്നെ അഭിഭാഷകൻ ശരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞല്ലോ. ഞാനും അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ശ്രീ ദിലീപിന്റെ അടക്കമുള്ള അഭിഭാഷകൻ ഇത്രയധികം നാട്ടുകാരെ ശ്രദ്ധിക്കുമെന്നും അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുമെന്നും ഓൺലൈൻ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും എല്ലാം അത് വളരെ കാര്യമായി പറയുകയും ചെയ്യുമെന്ന് അറിയുമ്പോൾ ഒരു ഇൻഅഡ്വർട്ടന്റ് ആയി വന്ന കാര്യത്തെ അതിനപ്പുറമുള്ള സീരിയസ്നെസ് നൽകി അതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് എത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്ന സംശയമാണ്. അവിടെയാണ് പ്രൊസീജിയറിന്റെ ഭാഗത്ത് ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉള്ള വിഷയമുണ്ടായി. അതിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചു. ദിലീപിന്റെ അഡ്വക്കേറ്റ് അടക്കം അവരോട് യോജിക്കുകയും അത് തിരിച്ചയക്കുകയും ചെയ്തു. അതിനപ്പുറം വലിയ മീനിങ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന കാര്യത്തിൽ